നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഒപ്പം രാജ്യം വിട്ടു. രക്ഷാ ദൗത്യത്തിനെത്തിയ ഓസ്ട്രേലിയൻ വിമാനത്തിൽ വനിതാ ടീം അംഗങ്ങളും കുടുംബാംഗങ്ങളും സപ്പോർട്ട് സ്റ്റാഫും ഉൾപ്പെടെ 75 പേരടങ്ങുന്ന സംഘമാണ് രാജ്യം വിട്ടത്. താലിബാൻ ഭരണം ഏറ്റെടുത്തതിന് പിന്നാലെ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങളെ രാജ്യം വിടാൻ സഹായിച്ചതിന് ഓസ്ട്രേലിയൻ സർക്കാരിനോട് ഗ്ലോബൽ ഫുട്ബോൾ പ്ലെയേഴ്സ് യൂണിയൻ നന്ദി അറിയിച്ചു. 2007 അഫ്ഗാനിസ്ഥാന്റെ വനിതാ ഫുട്ബോൾ ടീം നിലവിൽ വന്നത്. എന്നാൽ യു എസ് സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുകയും താലിബാൻ ഭരണം പിടിക്കുകയും ചെയ്തതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ വനിതാ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ഖാലിദ പോപ്പൽ താലിബാനിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാവുമെന്ന ആശങ്ക പങ്കുവച്ചതിനൊപ്പം സുരക്ഷ മുൻനിർത്തി കളിക്കാരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നിർജ്ജീവമാക്കാനും വിവരങ്ങൾ മായ്ച്ചു കളയാനും നിർദ്ദേശം നൽകിയിരുന്നു. കളിക്കാർ സുരക്ഷിതരായി രാജ്യം വിട്ടതോടെ നിർണായക വിജയം നേടിയതായി ഖാലിദ പോപ്പൽ അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ശരിക്കും സമ്മർദ്ദം നിറഞ്ഞതായിരുന്നു, എന്നാൽ ഇന്ന് നിർണായക വിജയം നേടാനായെന്നും ഖാലിദ പറഞ്ഞു. ആശങ്കകൾക്കിടയിലും ധൈര്യത്തോടെയായിരുന്നു വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് വിദേശത്ത് മികച്ചൊരു ഭാവി ഉണ്ടാവട്ടെ എന്നും പോപ്പൽ പറഞ്ഞു. അഫ്ഗാൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും ജൂനിയർ ടീമുകളുടെ പരിശീലകനുമായിരുന്ന പോപ്പൽ താലിബാൻ ഭീഷണിയെ തുടർന്ന് 2016 ഡെൻമാർക്കിൽ അഭയം തേടിയിരുന്നു. കാബൂളിൽ യു എസ് സൈനിക വിമാനത്തിൽ നിന്ന് വീണ് മരിച്ചവരിൽ അഫ്ഗാനിസ്ഥാൻ ദേശീയ ഫുട്ബോൾ താരവും ഉണ്ടെന്നൊരു കണക്കും കൂടിയുണ്ട്. 19-കാരൻ സാക്കി അൻവാരിയാണ് കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടത്. താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യാൻ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിലാണ് സാക്കി അൻവാരി കയറിയത്. പറന്നുയർന്ന് വിമാനത്തിൽ നിന്ന് 2 പേർ താഴേക്ക് വീണ ദൃശ്യങ്ങൾ തിങ്കളാഴ്ചയാണ് പ്രചരിച്ചത്. 16 വയസ്സ് മുതൽ ദേശീയ ജൂനിയർ ടീം അംഗമായിരുന്നു സാക്കി. അതേസമയം രാജ്യാന്തര വിമാനത്താവളത്തിലെ അമേരിക്കൻ സൈനിക വിമാനത്തിന്റെ ചക്രപ്പഴുതിനുള്ളിൽ മനുഷ്യ ശരീര ഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ യു എസ് വ്യോമസേന അന്വേഷണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച വിമാനത്തിൽ തൂങ്ങിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നത് അന്വേഷിക്കും. തിങ്കളാഴ്ച രാവിലെ യു എസ് വ്യോമസേന വിമാനം റൺവേ തൊട്ടതും 100 കണക്കിന് ആളുകളാണ് വിമാനം വളഞ്ഞ് അതിലേക്ക് തൂങ്ങിക്കയറിയത്. ജനക്കൂട്ടം നിയന്ത്രണാതീതമാണെന്ന് കണ്ട് വിമാന ജീവനക്കാർ വാതിൽ അടച്ച് വിമാനത്തിലേക്ക് തിരിച്ചു കയറി. ഇതിനിടെയാണ് ചിലർ വിമാന ചിറകിലും ചക്രപ്പഴുതിലും കയറിയത്. വിമാനം വളഞ്ഞ ആളുകളെ സുരക്ഷാസേന നീക്കം ചെയ്ത് വിമാനം പറന്നുയരാൻ ശ്രമിക്കുമ്പോഴാണ് ലാൻഡിംഗ് ഗിയറിൽ തടസ്സം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അടിഭാഗത്ത് വീൽ വെല്ലിനുള്ളിൽ മനുഷ്യ ശരീര ഭാഗങ്ങൾ കണ്ടത്.